ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുഡ് മിറാക്കിൾസ്. ഞാൻ ഇന്ന് ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാൽപ്പൊടി ഉപയോഗിച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. പ്രിപ്പറേഷൻ എങ്ങനെയാണ് നോക്കുന്നതിന് മുമ്പ് വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് 4 ഏലക്ക ചതച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നാരങ്ങ ജ്യൂസിൻ്റെ 2 ഡ്രോപ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഷുഗർ സിറപ്പ് തണുത്ത് കഴിയുമ്പം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ബോയിൽ ചെയ്യാൻ വെക്കുക. നല്ല തിളച്ച് വരുമ്പോൾ ഒരു ഹാഫ് സ്ട്രിങ് കോൺസിസ്റ്റൻസി, അത് നമ്മളൊരു സ്പൂണിൽ നിന്ന് കുറച്ചെടുത്ത് വെള്ളത്തിലോട്ട് ഒഴിച്ച് കഴിയുമ്പം ഒരു ഹാഫ് സ്ട്രിങ് കോൺസിസ്റ്റൻസി ആയി കഴിയുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. ഇതാണ് ഷുഗർ സിറപ്പിൻ്റെ കോൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നൂല് പോലെയല്ല, അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു പതിവ് എത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഗുലാബ് ജാമിന് എന്തൊക്കെ പൊടികളാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിനായി നമുക്ക് 1 കപ്പ് പാൽപ്പൊടി വേണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കിയതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് വേണം ഇതിനെ ഇളക്കി നല്ല ഒരു സോളിഡാക്കി വെക്കാൻ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ നമ്മൾ 4 കൂടെ ഒരുമിച്ചല്ല ഒഴിക്കുന്നത്, കുറച്ച് കുറച്ച് വെച്ച് ആവശ്യാനുസരണം ഒഴിച്ച് ഇളക്കി ബോളാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനെ ഇനി നമുക്ക് 2 കൈയിലും നെയ്യ് തൂത്ത് ചെറിയ ബോൾസ് ആക്കിയെടുക്കണം. ഇനി നമുക്ക് എണ്ണ നല്ല ചൂടാവേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മീഡിയം ഹോട്ടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗുലാബ് ജാമുൻ അതിലേക്കിട്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും വെച്ച് ചൂട് കൂടാതെ നമ്മൾ ഇതിനെ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതോടും വരെ നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിം ആവണം, അല്ലെങ്കിൽ ഇതിൻ്റെ പുറം നല്ല ഗോൾഡൻ ബ്രൗണും ആകും, ഉള്ളു ദേവത്വമില്ല. ഇതുപോലെ എത്തിക്കഴിയുമ്പോൾ നമുക്കിതിനെ ഇതിൽ നിന്ന് കോരിയെടുത്ത് നമ്മളുടെ ഷുഗർ സിറപ്പ് മുമ്പ് ഉണ്ടാക്കി വെച്ചത് തണുത്തിട്ടുണ്ടാകും. അതിനെ ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഗുലാബ് ജാമുനും ഇട്ട് അതിലേക്ക് നമ്മളുടെ ഷുഗർ സിറപ്പിനെ ഒഴിക്കുന്നു. ഒരു 1-2 മണിക്കൂറോളം നമ്മൾ ഈ ഗുലാബ് ജാമുനെ ഷുഗർ സിറപ്പിൽ മിനിമം വെക്കണം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് പാൽപ്പൊടി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കമൻസ് എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇടണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.